നിങ്ങൾ സ്കൂൾ മെയിൽ തുറന്ന് സ്കൂൾ മെയിലിനകത്ത് സ്കൂൾ വിക്കിയുടെ മെസ്സേജ് നോക്കുക സ്കൂൾ വിക്കിയുടെ മെസ്സേജിനകത്ത് ഇമെയിൽ കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും ആ മെസ്സേജ് നിങ്ങൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് ലിങ്ക് ഉണ്ടായിരിക്കും അതിൽ ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമെയിൽ വിലാസം സ്ഥിരീകരിക്കും സ്ഥിരീകരിച്ച ശേഷം വീണ്ടും നമ്മളിവിടെ ക്രമീകരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കാം കണ്ടോ ഇപ്പോൾ ഇമെയിൽ വിലാസം ഇവിടെ ഇതാ ഇമെയിൽ സ്ഥിരീകരണം താങ്കൾ ഇമെയിൽ വിലാസം ഇരുപത്തൊന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി പതിനഞ്ച് നാലിനെ സ്ഥിരീകരിച്ചതാണ് അപ്പോൾ നമ്മുടെ ഇമെയിൽ വിലാസം സ്ഥിരീകരിച്ച് കഴിഞ്ഞു പിന്നെ അതിലൂടെ കുറെ ഈമെയിൽ സെറ്റിംഗ്സുകളുണ്ട് നമ്മൾ ഈ സെറ്റിങ്സ് ടിക്ക് മാർക്ക് ഒഴിവാക്കരുത് നിർബന്ധമായിട്ടും ആ ടിക്ക് മാർക്ക് അവിടെ ഉണ്ടായിരിക്കണം കാരണം നമ്മളുടെ പേജുകൾ ആരെങ്കിലും തിരുത്തലിൽ വരുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അറിയാനുള്ള ഓപ്ഷനാണിത് അതുപോലെ നിങ്ങൾക്ക് മെയിലിൽ അയക്കാനുള്ള ഓപ്ഷൻ ഈ ടിക്ക് മാർക്ക് കഴിഞ്ഞാൽ ഇത്തരം സെറ്റിംഗ്സുകൾ നമുക്ക് കിട്ടില്ല അപ്പം നിങ്ങളതൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് വായിച്ചു നോക്കുക പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സെറ്റിങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് തിരുത്തൽ എന്നതിൽ പോയി കഴിഞ്ഞാൽ ഈ രണ്ട് ടിക്ക് മാർക്ക് നമ്മൾ കൊടുത്തു അതുപോലെ ഗാഡ്ജറ്റിൽ പോയിട്ട് നമ്മൾ ഈ ഒരു ഹോട്ട് കാറ്റ് എന്ന ടിക്ക് മാർക്ക് കൊടുത്തു അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ വരുത്തുകയാണെങ്കിൽ മാത്രമാണ് ഇവിടെ സേവ് ചെയ്യുക എന്നുള്ളത് ആക്റ്റീവ് ആവുള്ളൂ നോക്കൂ ഞാൻ ഇപ്പോൾ ടിക്ക് മാർക്ക് മാറ്റി കണ്ടോ മാറ്റി കഴിഞ്ഞാൽ സേവ് ചെയ്യുക എന്ന് വരും എനിക്ക് ടിക്ക് മാർക്ക് ആവശ്യമാണ് ഒരു ടിക്ക് മാർക്ക് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ എന്തെങ്കിലും തിരു പുതിയ തിരുത്തലുകൾ എന്തെങ്കിലും നമ്മൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആണ് എന്ത് ചെയ്യുന്നത് ഒരു സേവ് ചെയ്യുക എന്ന് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ വേറെ പുതിയ തിരുത്തലുകൾ ഒന്നും വരുത്തിയിട്ടില്ല വരുത്തിയില്ലെങ്കിൽ മാത്രം അവിടെ സേവ് ചെയ്യുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ മൗസ് പോയിൻറ്റ് കൊണ്ടുവച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും താങ്കളുടെ ഉപയോക്തൃത്താൾ ഇതുവരെ എഴുതപ്പെട്ടിട്ടില്ല എന്ന രീതിയിൽ ഒരു മെസ്സേജ് വരും നമ്മൾ ഈ ഐ ഡിയുടെ മുകളിലെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ഈ ഐ ഡി മന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐ ഡി ആക്റ്റീവായിട്ട് തുറന്നു വരും ഉപയോക്താവ് ഹൈഫൺ പി ക്യു ഡി എന്ന രീതിയിൽ ഒരു പേജ് വന്നിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഇവിടെ സൃഷ്ടിക്കുക ക്ലിക്ക് ചെയ്യുക സൃഷ്ടിക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്ന് ലോഡ് ചെയ്ത് വരും ഇവിടെ ഒരു അറിയിപ്പ് വരും അതൊന്ന് ക്ലോസ് ചെയ്യുന്നു കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കഴ്സ് വരുന്നത് കാണാം ഓക്കെ ഇവിടെ കഴ്സർ വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ക്രമീകരണങ്ങളിൽ സെറ്റിംഗ്സ് ചെയ്തിട്ടില്ലെന്നും നമ്മുടെ ഇമെയിൽ വിലാസം സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇമെയിൽ വിലാസം സ്ഥിരീകരിച്ചാൽ മാത്രമാണ് ഇങ്ങനെ ഒരു കൾസർ ഇവിടെ വരിക അതിനുശേഷം നമ്മളിവിടെ എന്തെങ്കിലും ഉപയോക്താവിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും കൊടുക്കുന്നില്ല ഞാനിവിടെ സ്കൂൾ കോഡ് തന്നെയാണ് സ്കൂൾ കോഡ് തന്നെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ സ്കൂൾ കൂടെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു ഉടനെ തന്നെ ഇവിടെ താൾ സേവ് ചെയ്യുക അപ്പം നിങ്ങളൊരു ലെറ്റർ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ തന്നെ തന്നെ വരും ഞാൻ ഇവിടെ താൾ സേവ് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും ഒരു മെസ്സേജ് വരുന്നു ഇവിടെ ചുരുക്കം എന്താണ് നിങ്ങൾ ചെയ്തത് അപ്പം നമുക്ക് വേണമെങ്കിൽ പ്രൊഫൈൽ പ്രൊഫൈൽ എഡിറ്റിംഗ് എന്ന് വേണമെങ്കിൽ എഴുതാം അപ്പോൾ നമ്മൾ ആ സ്കൂളിൻ്റെ പ്രൊഫൈലാണല്ലോ അതായത് ആ ഐ ഡിയുടെ പ്രൊഫൈലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ പ്രൊഫൈൽ എഡിറ്റിംഗ് കൊടുത്തു താൾ സേവ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ആ താൾ സേവ് ചെയ്തു താൾ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നോക്കൂ നിങ്ങളുടെ ഐ ഡി ഇപ്പോൾ ഒരു ബ്ലൂ കളറിലേക്ക് ആയിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് എല്ലാ നിങ്ങളുടെ സ്കൂളിൻ്റെ പേജ് എടുത്ത് എല്ലാ തരത്തിലുള്ള എഡിറ്റിങ്ങുകൾ ചെയ്യാൻ സാധിക്കും പിന്നെ ഈ സ്കൂളിൻ്റെ പേജ് എടുക്കാം ഇരുന്നൂറ്റി ആറ് അറുപത് ഓക്കെ കണ്ടോ ഇപ്പോൾ നമ്മൾ ആ സ്കൂളിൻ്റെ ഐ ഡിയിലാണ് കയറിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ തിരുത്താനും മൂല്യരൂപം തിരുത്തുക നാൾ വഴിക്കാണ് അതിനുള്ള എല്ലാ ഓപ്ഷൻസും ഈ ഐ ഡിക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഓക്കെ ഈ രീതിയിൽ നിങ്ങൾ ഒരു പുതിയ ഐ ഡി ഉപയോഗിച്ച് നിങ്ങളുടെ ഐ ഡിയിലൂടെ തന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേജുകൾ തിരുത്താൻ ശ്രമിക്കുക താങ്ക്